പലപ്പോഴും നമ്മൾ ബ്രാൻഡഡ് അല്ലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള ഒരു എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആവട്ടെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആവട്ടെ വാങ്ങുമ്പോൾ അതിന് നല്ല ലൈഫ് കിട്ടുന്നതിൽ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള പവർ സപ്ലൈയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കമ്പനി ഏറ്റവും കൂടുതൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഏറ്റവും കൂടുതൽ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു കാര്യം അതിൻ്റെ പവർ സപ്ലൈ യൂണിറ്റാണ്. കാരണം നമ്മളോർക്കും ഒരു ഡി സി സപ്ലൈ വെറുതെ ഒരു പവർ സപ്ലൈ എടുത്ത് അതിൻ്റെ കപ്പാസിറ്റി വെച്ച് ഡി സി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ അല്ലേ, അങ്ങനെയല്ല. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് കാരണം ഇത് സർട്ടിഫിക്കേഷൻ ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ, കാരണം ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് ആയിട്ട് സർട്ടിഫൈ ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ സർട്ടിഫിക്കേഷൻ അതോറിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് അല്ലെ ഇ എം ഐയുടെ ആ ഒരു ടേം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇന്ന് ഞാൻ അതിൻ്റെ ഒരു കാണിച്ചു തരാം, എത്രത്തോളം ഒരു ഫിൽറ്റർ ഇ എം ഐയുടെ ഫിൽറ്ററിൻ്റെ അല്ലെങ്കിൽ ഇ എം ഐ ഇമ്പാക്ട്. വെറും ഒരു കപ്പാസിറ്റർ വെക്കുമ്പോൾ എക്സ് ടു കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഇ എം ഐക്ക് വേണ്ടി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്ററാണ്. ആ കപ്പാസിറ്റർ വെക്കുമ്പോഴുള്ള ഇമ്പാക്ട് ഒരു പവർ സപ്ലൈ എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരാം. ശരിക്കും ഇത് കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ചയാണ്, അപ്പം കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് കാണുക. അപ്പം ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആ ഒരു പവർ സപ്ലൈ, അതായത് വളരെ ലോക്കൽ ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ആണ്, ഒരു ഇൻഡസ്ട്രിയലായിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പവർ സപ്ലൈ ഇതായിരുന്നു. ഇത് നമ്മൾ ബേസിക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ഡിഫറൻസ് കാണുന്നത് ഈ ഒരു ബ്ലൂ കപ്പാസിറ്ററാണ്. ഇതാണ് എക്സ് ടു കപ്പാസിറ്റർ അല്ലെ സേഫ്റ്റി കപ്പാസിറ്റർ എന്ന് പറയും. ഇത് ശരിക്കും സ്പെഷ്യലൈസ്ഡ് ഫോർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കപ്പാസിറ്ററാണ്. ഇതിനകത്ത് ഇൻഡക്റ്റർ കാണാൻ പറ്റും രണ്ടെണ്ണത്തിനും, പക്ഷേ ഇതിൻ്റെ അകത്തെ കപ്പാസിറ്റർ മിസ്സിംഗ് ആണ്. ഓക്കെ, അത് മാത്രമല്ല ഇത് പക്കാ ലോക്കലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പി സി ബി ആണ്, പക്ഷേ ഇത് ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഉള്ളതാണ്. അപ്പം അത് മാത്രമല്ല ഈ കപ്പാസിറ്റർ വെറുതെ ഒരു കപ്പാസിറ്റർ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് സേഫ്റ്റി ആയിട്ടുള്ള നൊട്ടേഷൻസ് ഉണ്ടാകും. കാരണം ഇതും ഇതുണ്ടോ, അതായത് ബ്ലൂ കളറിൽ വരും, ബെയ്ജ് കളറിൽ വരും, അതേപോലെ തന്നെ യെല്ലോ കളറിലും വരും, യെല്ലോ കളറിലും ഇത് ഉണ്ടോ സേഫ്റ്റി കപ്പാസിറ്റേഴ്സ് വരാറുണ്ട്. അപ്പം ഈ സേഫ്റ്റി കപ്പാസിറ്റേഴ്സിലെല്ലാം ഇതിൻ്റെ അകത്ത് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സുകൾ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു മോഡലായിട്ട്. ഓക്കെ, അപ്പം ഈ കപ്പാസിറ്റർ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതുണ്ടോ, ഇങ്ങനെ സേഫ്റ്റി അതിൻ്റെ സ്റ്റാൻഡേർഡ്, ഇപ്പം ആർ എൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പവർ സപ്ലൈ വർക്ക് ചെയ്യുമ്പോഴുള്ള കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആ ഒരു കാര്യം കണ്ടിട്ട് നമ്മുടെ കയ്യിലിരുന്ന ഒരു ഒരു ഇത് എക്യുപ്മെൻറ്റിൽ നിന്ന് ഊരിയെടുത്തിട്ട ഒരു ഫിൽറ്റർ, അതപ്പോൾ ബേസിക് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡക്ടറും അതേപോലെ തന്നെ ഈ യെല്ലോ കപ്പാസിറ്റർ ബൈക്ക് എക്സ്ട്രി കപ്പാസിറ്റർ എന്ന് പറയുന്ന ഈ കപ്പാസിറ്ററും കൂടെ ആഡ് ഓൺ നമ്മൾ ഇതിൽ ചെയ്യുകയാണ്. അതായത് ഈ പവർ സപ്ലൈയിലോട്ട് നമ്മൾ ഇത് ആഡ് ചെയ്യുകയാണ്. അപ്പം ഇനി ഉണ്ടാകുന്ന വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മുടെ ലൈനിൽ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്നും അതായത് ഈ ഫിൽറ്ററിൻ്റെ ഔട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പവർ സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ഇനി പഴയ വീഡിയോ കാണാത്തവർക്കായിട്ട് പറയുകയാണ്, ഇപ്പോൾ ഏതൊരു എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്താലും നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ജനറേറ്റ് ചെയ്യും. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അറിയാൻ പറ്റും. അപ്പം ഇതിൻ്റെ മുകളിൽ കാണിക്കുന്ന ആ ഒരു ഇത് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും, താഴെ കാണിക്കുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡുമാണ്. അപ്പോൾ മുകളിൽ കാണിക്കുന്നത് കണ്ടോ, 800 something ആയിരുന്നു പഴയ വീഡിയോയിൽ, ഇത് 500 something ആയിട്ട് കുറഞ്ഞു, മറ്റേത് 8 something ആയത് 4 something ആയി കുറഞ്ഞു. അപ്പം ഇത് സ്പെഷ്യലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കാണിച്ച ഈ ഫിൽറ്റർ ശരിക്കും പറഞ്ഞാൽ ഈ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതല്ല, അതുകൊണ്ടാണ് അതങ്ങനെ. പക്ഷേ ആക്യുറേറ്റ്ലി ഈ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഡിസൈൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് കുറയും. അതാണ് ശരിക്കും പറഞ്ഞാൽ കമ്പനികളുടെ പവർ സപ്ലൈകളും ഇതുപോലുള്ള ലോക്കൽ പവർ സപ്ലൈകളൊക്കെ തമ്മിലുള്ള മെയിൻ ഡിഫറൻസും, അതേപോലെ തന്നെ പല സാധന കമ്പനി സാധനങ്ങൾക്കും ലൈഫ് വളരെയധികം കൂടാനുള്ള കാരണവും ഇതാണ്. താങ്ക് യു.